ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ ഫോർമുല ടോക്ക് പഠിച്ചില്ലേ, ഇനി അതേപോലെ തന്നെ ചാറ്റ് ജിപിടിയിലും നമുക്ക് ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഫോർമുല ടോക്ക്, വളരെ എളുപ്പം തന്നെയാണ്. നമുക്ക് ഈ ഇതൊന്നും ചെയ്ത് നോക്കിയാലോ. ഇങ്ങനെയെന്നല്ലേ, നമ്മൾ ഇപ്പോൾ വി പി എ കോഡ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇതിൽ ഫേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ റൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു നമ്മളുണ്ടാക്കിയ വി പി എ കോഡ്, ഒരു ഫോർമുല ഡോഗ് ഉപയോഗിച്ചിട്ട് നമ്മളുണ്ടാക്കിയ വി പി എ കോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അതെന്തായിരുന്നു, നമ്മൾ പാസ്ഡ് ആവാം, ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ നമ്മൾ പാസ്സാവും അല്ലെങ്കിൽ ഫെയിലാവും എന്നുള്ള ഒരു കമൻറ്റ് കൊടുത്തിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഇഫ് എന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വി പി എ കോഡായിരുന്നു അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എ ടു സെഡ് ആയിട്ടുള്ള എന്താണ് അത് ഉള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ടത് എന്താ, അതിൻ്റെ ഫോർമുലയാണ്. അതിൻ്റെ അത് നമുക്ക് ഡയറക്റ്റ് ഈ വി പി എ കോഡിൽ നിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർമുല ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് കമൻറ്റ് കൊടുത്തു, നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഇത് കണ്ടില്ലേ, ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, അതിൽ എക്സൽ ഫോർമുലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വി പി എ കോഡ് ഉണ്ടാക്കാം, വി പി എ കോഡിൽ നിന്ന് ഫോർമുലയും ഉണ്ടാക്കാം, ഫോർമുലയിൽ നിന്ന് വി പി എ കോഡ് ഉണ്ടാക്കാം. സോ ദാറ്റ് നമ്മൾ വളരെ എളുപ്പമാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു, റൈറ്റ് എ കോംപ്ലിക്കേറ്റഡ് എക്സൽ ഫോർമുല പറഞ്ഞാട്ടും. അടുത്തത് ഞാൻ ഒരു ആഡ് ഒരു അഡീഷനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സെൽ A1 to A5 സംതിങ്, നമുക്ക് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏതാണോ സെല്ല് വേണ്ടത് ആ സെല്ലിൻ്റെ ഇത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമൻസ് ഒന്നും കൊടുക്കേണ്ട, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാകണം, അവർ സിമ്പിളായിട്ട് തന്നെട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചാൽ, നമുക്ക് ഇതേപോലെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല ടൈപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് എ സിമ്പിൾ എക്സൽ ഫോർമുല ഫോർ ദ കമ്പാരിസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് സം ഇഫ് വെച്ചിട്ട് ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നമുക്കറിയാം ഈ ലുക്കപ്പ് വെച്ച് ലുക്കപ്പ് അതും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിവോട്ട് ടേബിൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് പിവോട്ട് ടേബിൾ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അതായത് നമുക്ക് ഇതിങ്ങനെ എഴുതിയെടുത്തു, എഴുതിയെടുത്ത ശേഷം നമുക്കിപ്പോൾ രണ്ട് സെല്ല് തമ്മിലുള്ള കമ്പാരിസനാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് കിട്ടി, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതേ സെല്ല് എങ്ങനെ ഈ ഒരു എക്സൽ ഷീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതേ നമുക്ക് എക്സൽ ഷീറ്റ് എടുക്കാം. എക്സൽ ഷീറ്റിൽ ഞാൻ ഒരു ഈ ഒരു കോളം മൊത്തം ഞാൻ സമ്മ് ചെയ്യാണ് കേട്ടോ. ഈ പോസ്റ്റിന് മൊത്തം സമ്മ് ചെയ്യാണ്, ഈക്വൽ ടു സമ്മ് കൊടുത്തിട്ട് ഞാൻ ആ സെല്ലുകളൊക്കെ സെലക്ട് ചെയ്തു. സോ അതായത് നമ്മൾ എന്താ, ഇതാണ് നമ്മുടെ എക്സൽ ആയിട്ട് ഒരു ബേസിക് ആയിട്ട് ആൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഫോർമുല ഓർമ്മയില്ല, നമ്മൾ മറന്നുപോയി, എന്ത് ചെയ്യും? നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സമ്മിൻ്റെ കമൻറ്റ് ഇട്ടിട്ടില്ലേ, അപ്പോൾ ആ സമ്മിൻ്റെ കമൻറ്റിൻ്റെ അവിടെ ആ സെല്ലിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഏതാണ് G2 മുതൽ G24 വരെ അല്ലേ, G2 മുതൽ G24 വരെ ഉള്ള സെല്ലാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് GPT-യിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തു. നമുക്ക് അറിയണ ആൾക്കാരാണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. സമ്മ അറിയാത്തവരാരുണ്ടാവില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ, ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നത് കേട്ടോ. ജസ്റ്റ് കോപ്പി ചെയ്തു, കോപ്പി ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, എക്സൽ ഷീറ്റിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു, ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തായി, അവിടെ വെക്കും നമുക്ക് അതിൻ്റെ കമൻറ്റ് കാണുന്നതാണ്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് ഏത് ഫോർമുലയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. സോ താങ്ക്